സൗന്ദര്യലഹരി സർവമംഗളദായിനേ സർവമംഗളദദായ ശവര്യാ യരാജയമ സൗന്ദര്യലഹരി അൻപത്തി നാലാമത്തെ ശ്ലോകം വരെയാണ് മനസ്സിലാക്കിയത് അൻപത്തിനാലാമത്തെ ശ്ലോകത്തില് ഗംഗ യമുന സരസ്വതി എന്ന പവിത്ര നദികളുടെ രൂപത്തിൽ പരാശക്തിയുടെ നയനത്രയങ്ങളെ വർണ്ണിച്ചു അതുതന്നെ തുടർന്നുകൊണ്ട് നയനത്തിൻ്റെ സൗന്ദര്യം തന്നെ വർണ്ണിച്ചുകൊണ്ട് പിന്നെയും ആശ്ചര്യവത്തായ ഒരു കാര്യം കൂടി ഇവിടെ പറയുകയാണ് അമ്മയുടെ കണ്ണുകൾ എപ്പോഴും തുറന്നാണിരിക്കുന്നത് കണ്ണിവ വെട്ടുന്നില്ല നിമേഷോന്മേഷങ്ങൾ ചെയ്യുന്നില്ല അതെന്തുകൊണ്ട് എന്ന് ആചാര്യസ്വാമിജികളുടെ ഭാവന ചെയ്യാണ് ഒരു ഉത്പ്രേക്ഷ ചെയ്യാണ് കണ്ണുകൾ ഇമ്മ വെട്ടുന്നതിടത്ത് അത് അടഞ്ഞുപോയാൽ ആ സമയത്ത് പ്രളയമുണ്ടാകും അമ്മയുടെ കണ്ണുകൾ തുറക്കുന്നതാണ് സൃഷ്ടി കണ്ണുകൾ അടയ്ക്കുന്നത് പ്രളയവും എന്ന് ശാസ്ത്രങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട് ശൈവതന്ത്രത്തിലും മറ്റും ഈ വസ്തുത വളരെ പ്രമുഖതയോടുകൂടി തന്നെ പറയപ്പെട്ടിട്ടുള്ളതാണ് യസ്യോന്മേഷാഭ്യാം ജഗത പ്രളയോദയൗ എന്ന് പരമശിവനെക്കുറിച്ച് പറയുമ്പോൾ ശൈവതന്ത്രത്തിൽ പരമശിവൻ്റെ കണ്ണുകൾ തുറക്കുന്നതും അടയ്ക്കുന്നതുമാണ് സൃഷ്ടിയും സ്ഥിതിയും എന്ന് പറയപ്പെട്ടിരിക്കുന്നു ആ നിലയ്ക്ക് തന്നെ ഇവിടെ അമ്മയുടെ കണ്ണുകൾ തുറക്കുന്നതും അടയ്ക്കുന്നതും യതുന്മേഷ്യാം ജഗദാം പ്രളയോദയോ ഭവേദാം യാശക്തി യഥാധാരതയാ സ്ഥിത എന്ന് വായു ഒരു ശ്ലോകം പറയുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആചാര്യസ്വാമിജികൾ ഇവിടെ ഈ ഭാവന ചെയ്തിരിക്കുന്നത് ഏതൊരു പരാശക്തിയുടെ കണ്ണിമപെട്ടൽ സൃഷ്ടിയും പ്രളയവുമാണോ ആ പരാശക്തിയാണ് എല്ലാത്തിനും ആധാരമെന്ന് പറയും അതുകൊണ്ടാണ് അമ്പലങ്ങളിലൊക്കെ വിഗ്രഹങ്ങളുണ്ടാക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കേൾക്കുന്നത് അവിടെ കണ്ണിൻ്റെ ഭാവം ഏതു ഭാവത്തിലാണ് കണ്ണ് കൊത്തിയെടുക്കുന്നത് അല്ലെങ്കിൽ കണ്ണ് തെളിച്ചെടുക്കുന്നത് ആ ഭാവത്തിൽ ഭക്തർക്ക് ഫലമുണ്ടാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ കണ്ണ് തുറന്നു വയ്ക്കണം എന്നതും ആവശ്യമാണ് കാരണം ഭക്തരുടെ കഷ്ടങ്ങൾ കേട്ട് പരാതികൾ കേട്ട് അതിന് പരിഹാരം ചെയ്യുന്നത് സൃഷ്ടിയുടെ കാലത്താണ് കണ്ണടഞ്ഞിരിക്കുന്നതായാൽ അത് പ്രളയത്തിൻ്റെ സൂചനയാണ് നാശത്തിൻ്റെ സൂചനയാണ് ഈ ഭാവങ്ങളൊക്കെ ശരിക്ക് അതിനെക്കുറിച്ച് അറിയുന്ന തലത്തിൽ മനസ്സിലാക്കി വയ്ക്കേണ്ടതുമാണ് ഇതേ ഭാവം വരുന്ന വാക്യങ്ങൾ സഹസ്രനാമത്തിലുമുണ്ട് ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവലി എന്ന് പറയുന്നുണ്ട് ഉന്മേഷ നിമിഷങ്ങളാൽ തന്നെയാണ് ഈ ഭുവനങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് അമ്മയുടെ ആ കണ്ണിമവെട്ടലിന്റെ ഉള്ളിൽ എല്ലാം സംഭവിക്കുന്നു അമ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഈ വസ്തുതയെ ത്രിപുരസുന്ദരിയുടെ പരാശക്തിയുടെ ആ രൂപത്തിൽ കണ്ണിന്റെ ഭാവത്തിൽ വർണ്ണിക്കുകയാണ് ആചാര്യസ്വാമികൾ ഇവിടെ അന്വയം നോക്കാം ഹേ ധരണിധരജന്യതനയെ ഇതാണ് സംബോധന നേരത്തെ ഈ സംബോധന പലവട്ടം വന്നിട്ടുണ്ട് ധരണി ധരൻ ധരണിധരജൻ ഹിമവാൻ പർവ്വതമാണ് ഹിമവത് പർവതത്തിൻ്റെ പുത്രിയായിട്ട് പാർവതിയായിട്ട് സംബോധന ചെയ്തു തവ ഉന്മേഷനിമിഷാഭ്യം ജഗതീ പ്രളയമുദയൗ യാതി ആഹു അമ്മയുടെ നിമേഷോന്മേഷങ്ങളാലാണ് ജഗത്തില് പ്രളയവും ഉദയവും സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഉണ്ടാകുന്നതെന്ന് വിദ്വാൻമാർ സന്ധുക്കൾ പറയുന്നു ഇപ്പോൾ പുരാണങ്ങളിലും ഒക്കെ പറഞ്ഞതിന് ഉദ്ധരിച്ചു അതനുസരിച്ച് ഇങ്ങനൊരു ഭാവന പറയപ്പെട്ടിട്ടുണ്ട് അത ത്വനുന്മേഷാത് ജാതം അശേഷമിതം ജഗത് പ്രളയത പരിത്രാധും തവ ദൃശിഹൃതനിമേഷാഹ ഇ ശങ്കേ അല്ലയോ അമ്മേ എനിക്ക് തോന്നുന്നത് അമ്മ കണ്ണടയ്ക്കാതിരിക്കുന്നത് എപ്പോഴും എന്നിൽ തന്നെ ദൃഷ്ടി പായിച്ചുകൊണ്ടിരിക്കുന്നു കണ്ണിമവെട്ടാതെ ദൃഷ്ടി ഭക്തരിൽ തന്നെ പായിച്ചിരിക്കുന്നു അതെന്തുകൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നത് അത ത്വതുന്മേഷാത്ത് ജാതം അശേഷമിതം ഇതം ജഗത്ത് നീ കണ്ണു തുറന്നപ്പോൾ ഉണ്ടായതായ സൃഷ്ടിക്കപ്പെട്ടതായ ഈ പൂർണ്ണ ജമായ ജഗത്ത് സമ്പൂർണ്ണ പ്രപഞ്ചം അശേഷം ഇതം ജഗത്ത് പ്രളയതഹ പരിത്രാതും അതിൻ്റെ പ്രളയം ഉടനെ ഉണ്ടാകരുതേ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാനാണ് അമ്മ എപ്പോഴും പരിഹൃതനിമേഷ കണ്ണ് അടയ്ക്കാതെ കം കണ്ണ് ഇമവെട്ടാതെ ഇരിക്കുന്നത് അപ്പോൾ കണ്ണ് തുറന്നുകൊണ്ടിരിക്കുന്നു കണ്ണ് തുറന്ന് തന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു അമ്മ എന്ന ഭാവമാണ് ഇവിടെ ആചാര്യസ്വാമിജികൾ പ്രകടമാക്കിയിരിക്കുന്നു അപ്പോ തൊതുന്മേഷാജാതം ജഗതിദമശേഷം പ്രളയത എന്നു പറഞ്ഞതിൽ നിന്ന് മായാശക്തിയുടെ പ്രകടനമാണ് ജഗത്ത് എന്ന് പലവട്ടം മുമ്പ് സൂചിപ്പിച്ചിരുന്നു അതനുസരിച്ചിട്ടാണ് ഇവിടെ വർണ്ണന പോകുന്നത് തന്നെ അപ്പം ആ ജഗത്ത് രക്ഷിക്കുന്നത് ജഗത്തിനെ രക്ഷിക്കുന്നതും അമ്മയുടെ ശക്തി കണ്ടാണ് എന്ന് വർണ്ണിച്ചു ഇവിടെ അതിൽ തന്നെ ഭാവന ചെയ്ത് കണ്ണിമവെട്ടുന്ന ആ ഭാവനയെ ഉൾക്കൊണ്ടുകൊണ്ട് തന്ത്രശാസ്ത്രങ്ങളിൽ പറഞ്ഞ രീതിയിൽ നിമേഷോന്മേഷങ്ങളാണ് സൃഷ്ടിയും സ്ഥിതിയും പ്രളയവുമെന്ന് കൽപ്പിക്കുകയാണ് അതെത്ര പെട്ടെന്നുണ്ടാകുന്നതാണ് നമ്മളെ മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും കൽപ്പിച്ചു നോക്കിയാൽ അനേകം ദീർഘകാലം ജഗത്ത് പ്രപഞ്ചം നിലനിൽക്കുന്നതായിട്ട് ിക്കുന്നു വാസ്തവത്തിൽ ഓരോ നിമിഷത്തിലും നമ്മുടെ ഓരോ കണ്ണ് ഇമവെട്ടുമ്പോഴും പ്രപഞ്ചം പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ക്ഷണത്തിലും ജീവജാലങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു എത്രയോ ജീവികൾ ജനിക്കുന്നു എത്രയോ ചരാചരങ്ങൾ നശിക്കുന്നു ഇതെല്ലാം ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ നടന്നു പോകും ഒരു മിന്നൽ കൊടി തെളിഞ്ഞു മായുന്നത് പോലെ ഒരു പെട്ടെന്നുള്ള ആ ഒരു നിമിഷത്തില് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വിചാരം അത് തന്നെ ഒരു സൃഷ്ടിയായിട്ട് നമ്മൾ കൽപ്പിച്ചാൽ അതിനെയാണിവിടെ ദേവിയുടെ ഭാവത്തില് പരാശക്തിയുടെ ഭാവത്തിലും സൃഷ്ടിസ്ഥിതിയായിട്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ കണ്ണിൻ്റെ ആ ഉന്മേഷ നിമിഷങ്ങൾ ചെയ്യാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ വിഗ്രഹങ്ങളിലൊക്കെ കാണുന്ന ആ രൂപത്തിൽ കണ്ണിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു അർദ്ധ പകുതി അടഞ്ഞ കണ്ണു പോലെയാണ് കാണാൻ കഴിയുക അങ്ങനെയാണ് സാധാരണ ശില്പികൾ വിഗ്രഹം തീർക്കുക അപ്പോൾ ആ അത് പകുതി അടഞ്ഞതിൽ കാണിക്കുന്നത് അന്തർലക്ഷ്യമായിരിക്കുക ഏകാഗ്രമായിരിക്കുക അതുപോലെ ദൃഷ്ടി കൊണ്ട് വെളിയിൽ സൃഷ്ടിയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുക അങ്ങനെയുള്ള രണ്ട് ഭാവത്തെയും ഒരു സമതല സമമായ രീതിയിൽ രണ്ടിനെയും ബാലൻസ് ചെയ്തു നിർത്തുന്ന രീതിയിലാണ് ഈ അർദ്ധ പറയാറ് ധ്യാനത്തിനൊക്കെ ഈ അർദ്ധനിമേഷമാണ് ധ്യാനത്തിന് നന്നായിട്ട് ഇപ്പം ശാംഭവി മുദ്ര പോലുള്ള ധ്യാനങ്ങളൊക്കെ അർദ്ധനിമേഷമായിട്ട് ചെയ്യുന്നു അതിൻ്റെ ഒരു ഭാ ഒരു ഭാവവും ഇതുതന്നെയാണ് അതായത് അകത്തേക്ക് അടഞ്ഞും എന്നാൽ പുറത്തെ സൃഷ്ടിയെ അംഗീകരിച്ചും അതിനെ ബാലൻസ് ചെയ്തും കൊടികൊള്ളുന്ന നിലനിൽക്കുന്ന ആ ഭാവം അതാണ് ദൈവീകമായ ഭാവത്തില് ശിവനും ശക്തിയും മറ്റ് ദേവന്മാരൊക്കെ ഒക്കെ നമ്മൾ ദേവന്മാരുടെയൊക്കെ രൂപം കാണുമ്പോൾ വിഗ്രഹത്തിൽ പ്രത്യേകിച്ച് വിഗ്രഹത്തിൽ കൊത്തുമ്പോൾ അങ്ങനെ ചെയ്യാറ് അപ്പം അതും ഇവിടെ സൂചിപ്പിച്ചു എന്ന് മനസ്സിലാക്കാം ഇപ്പൊ ക്ഷണക്ഷണങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ സാരം അമ്മയുടെ നിമേഷോന്മേഷങ്ങളിൽ കൽപ്പിച്ച് എപ്പോഴും അമ്മ കണ്ണ് തുറന്ന് തന്നെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ആചാര്യസ്വാമിജികൾ കൽപ്പിക്കുന്നത് തന്നെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണുകൾ അങ്ങനെ തുറന്നു തന്നെ ഇരിക്കാൻ കാരണം പ്രളയമുണ്ടാകരുതേ എന്ന് കൽപ്പിച്ചാകാം എന്ന ഭാവനയാണ് ഒരു ഭക്തന്റെ രീതിയിൽ വളരെ സരളമായ രീതിയിൽ ആചാര്യസ്വാമിജികൾ ഈ ശ്ലോകത്തിൽ പ്രകടമാക്കിയത് ഈ അമ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിന്റെ സാരം അമ്മയുടെ പതാരവിന്ദങ്ങളിൽ അർപ്പിക്കാം തവ ജനനിവാജാം സ്തുതിരിയം